69-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒരുക്കങ്ങളിൽ തുടങ്ങി. ചാമ്പ്യൻസ് ലീഗ് ബോട്ട് റേസിൻ്റെ ഭാഗമായി അടുത്ത മാസം 4-ാം തീയതിയാണ് സെപ്റ്റംബർ 4-ാം തീയതിയാണ് മത്സരം. 2 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാൻ പോകുന്നത്. 2,45,00,000 രൂപയായിരുന്നു കഴിഞ്ഞ തവണത്തെ വള്ളംകളി ചെലവ്. ഇക്കുറി അധിക തുക കണ്ടെത്തേണ്ടി വരും. ജലോത്സവ നടത്തിപ്പിന് സംസ്ഥാന ടൂറിസം വകുപ്പിൽ നിന്ന് 1 കോടി രൂപ ഗ്രാന്റായി ലഭിക്കും. അധിക തുക കണ്ടെത്തുന്നതിനായി കൺസോർഷ്യം രൂപീകരിച്ചിട്ടുണ്ട്. ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിൽ നിന്നും 1 കോടി രൂപയാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഗ്രാന്റ് നൽകുന്നത്. ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി നിർദ്ദേശത്തോടുകൂടി ബാലൻസ് വേണ്ടി വരുന്ന ഈ 1 കോടി കഴിച്ചിട്ടുള്ള തുക സ്പോൺസർമാരിൽ നിന്നും ടിക്കറ്റിലൂടെയും കണ്ടെത്തുന്നതിന് വേണ്ടി ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുവാനാണ് ഇന്ന് ചേർന്ന ഈ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. 2019-ലെ വള്ളംകളിയുടെ കണക്കുകൾ എക്സിക്യൂട്ടീവ് യോഗം അംഗീകരിച്ചു. വള്ളംകളിയുടെ നടത്തിപ്പിനുള്ള ഉപസമിതികൾ ഓഗസ്റ്റ് 5-ന് തീരുമാനിക്കും. നെഹ്റു ട്രോഫി ജലോത്സവത്തോടൊപ്പം ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ പ്രഥമ മത്സരവും സെപ്റ്റംബർ 4-ന് നടക്കും. 24 ആലപ്പുഴ.